ഗൈസ് അസലം ഭായിയാണ് നമ്മൾ ചെന്നൈ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. ചെന്നൈ ഇന്റർനാഷണൽ എയർപോർട്ട്, അതുപോലെ ചെന്നൈയിലെ കുറെ സ്ട്രീറ്റ് ഫുഡ് ഏരിയാസ് ഇതൊക്കെ ഒന്ന് ഇവര് കവർ ചെയ്തിട്ട് വരാം. ചെന്നൈ ടൂറിസ്റ്റുകൾക്ക് അത്രത്തോളം എന്താ പറയാ, ബാംഗ്ലൂരും ഗോവയെന്ന പോലെ ഒരു മെയിൻ സ്പോട്ടായിട്ടൊന്നും ആരും കാണുന്നില്ല. പക്ഷെ ചെന്നൈയിൽ ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാണ്ട് നമുക്ക് എന്തായാലും ചെന്നൈയിലെ ഓരോ പ്ലേസിലേക്ക് ആയിട്ട് പോവാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. സമയം എന്തായാലും ഇപ്പോൾ ഉച്ച ആയിട്ടുണ്ട്, ഒരു ഒന്നര കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇനി നേരെ നമ്മൾ പോകാൻ പോകുന്നത് എയർപോർട്ടിലേക്കാണ്. അപ്പോൾ മെട്രോ സ്റ്റേഷനിൽ അടുത്താണ് ഉള്ളത്. മെട്രോ സ്റ്റേഷനിലേക്ക് പോയി, അവിടുന്ന് എയർപോർട്ടിലേക്ക് പോയി, അവിടെയൊക്കെ കുറച്ച് കാര്യം കാണാം. അതുപോലെ ഫുഡ് കഴിക്കണം. നമുക്ക് ഇതിനിടെ ഏതെങ്കിലും സ്ട്രീറ്റ് ഫുഡ് ചെറിയ രീതിയിൽ കിട്ടണം, അതും കൂടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. എന്തായാലും നല്ല ട്രാഫിക്കാണ് ചെന്നൈ സിറ്റിയിൽ. നമ്മളിപ്പോൾ നിൽക്കുന്ന ചെന്നൈ സെൻറ്ററിലാണ്, അടുത്താണ്. ഇതാണ് ചെന്നൈ കാണുന്ന വലിയ ബിൽഡിംഗ് ആണ്, ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ്റെ കോർപ്പറേഷൻ. അത് അതിൻ്റെ അപ്പുറത്താണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. കുറച്ചങ്ങോട്ട് പോയാൽ മതി, ഒരു 100 മീറ്ററാണ് ഉള്ളത് ഇവിടെ. പിന്നെ ഇത് നല്ല ട്രാഫിക് ഉണ്ടോ, ഇതാണ് ചെന്നൈ സെൻറ്റർ. നമ്മൾ പിന്നെ ഈ ശനി ഞായറും ദിവസങ്ങൾ കേരളത്തിലൊക്കെ അടച്ചിടലാണെങ്കിൽ ഇവിടെ നല്ല തിരക്കാണ്. ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല, ഇവിടെ ലോക്ക്ഡൗൺ ഇല്ല എന്ന് തന്നെ പറയാം. ഇവിടെ അങ്ങനെ മാസ്കിൻ്റെ വലിയൊരു നിർബന്ധമാണ് ആരും ഇടുന്നതും, പ്രത്യേകിച്ച് ഭയങ്കര പ്രശ്നം. പോലീസുകാർ പോലും മാസ്ക് ധരിക്കുന്നില്ല, അതാണ് ഇല്ല. അതുകൊണ്ട് പിന്നെ ഇവിടെ വലിയൊരു അതിൻ്റെ കാര്യത്തിലൊന്നും വലിയ പ്രശ്നമില്ല. ഇവിടെ ചെന്നൈ മെട്രോയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് മെട്രോയാ, ചെന്നൈ കോർപ്പറേഷൻ ബിൽഡിംഗ് ആണ്. നല്ല അടിപൊളി കൺസ്ട്രക്ഷൻ. എം ജി രാമചന്ദ്രൻ സെൻട്രൽ മെട്രോയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അസ്ലം ഭായി നമുക്ക് വഴികാട്ടി മുന്നിൽ നടക്കുന്നുണ്ട്. മഞ്ഞ ഓട്ടോകൾ ബസ്സിൽ കണ്ട നല്ല തിരക്കുന്നുണ്ട്. ട്രാഫിക് കണ്ടാൽ തന്നെ അറിയാം. ആണ് ചെന്നൈ സെൻട്രൽ മെട്രോ. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് ചെന്നൈ മെട്രോയിലാണ്. ഇതോ ഈ മെട്രോ വൻ സെറ്റപ്പിലാണുള്ളത്. കാരണം ഇത് അണ്ടർഗ്രൗണ്ട് ആണ്, റോഡിൻ്റെ അടിയിൽ കൂടിയാണ്. ചെന്നൈ നഗരത്തിലെ തിരക്കേറിയ പാതകൾ ഇതാ ഇതിൻ്റെ മുകളിലാണ്. നമ്മളതിൻ്റെ താഴെ കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നേരെ പോയി മെട്രോ കയറി നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കല്ല എയർപോർട്ടിലേക്ക് പോകണമെന്നാണ് പ്ലാന്. അതുപോലെയൊക്കെ നടക്കുമെന്നറിയില്ല, എന്തായാലും നമുക്ക് പോയേക്കാം എയർപോർട്ടിലേക്ക്. നമുക്കിപ്പോൾ മെട്രോ ഉണ്ടോയെന്നൊന്നും അറിയില്ല. എന്തായാലും മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇത് അങ്ങനെ നടക്കാണ്ട് നല്ല രസമുണ്ട് കേട്ടോ. ഇനി ഇവിടെയൊക്കെ ഞാൻ പറയുമ്പോൾ ഇവിടെ നല്ല ഫുഡ് കോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയാവും. ഈ സ്പേസ് അതുപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല പൊളിയായിരിക്കും. ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ലൊരു ആംബിയൻസ് സെറ്റപ്പ് അടിപൊളി. മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ പിന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കോവിഡ് നിയമങ്ങളൊക്കെ നന്നായിട്ട് പാലിക്കുന്നുണ്ട്. അവിടെ നമ്മൾ ഹീറ്റൊക്കെ നോക്കിയിട്ടാണ് ഉള്ളിലേക്ക് കയറ്റുന്നത്. സാനിറ്റൈസർ ചെയ്യണം. ഇത് അവിടെ നമ്മൾ എത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ പോകാനുള്ളത് നമ്മുടെ ട്രെയിൻ 9 മിനിറ്റിനുള്ള നമ്മൾ ട്രെയിൻ വരുന്നുണ്ട്. എയർപോർട്ടിലേക്ക് ട്രെയിൻ എത്തുന്നതാണ് ഇവിടെ അനൗൺസ്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെന്നൈ നഗരം.
ചെന്നൈ നഗരത്തിലെ പണ്ട് പ്രദേശങ്ങളിലൂടെ മെട്രോ ഇങ്ങനെ പാഞ്ഞോണ്ടിരിക്കുകയാണ്. എയർപോർട്ട് കാണുകയാണ് ഞങ്ങൾ. കഴിച്ചപ്പോ നമ്മള് വിമാനത്താവളത്തിൽ എയർപോർട്ടിന്റെ എയർപോർട്ടിലേക്ക് മെട്രോ സ്റ്റോപ്പ് ആകാൻ പോകണം. അടുത്ത എയർപോർട്ടിലാണ് മെട്രോ ചിലപ്പോ അടി കിട്ടും ഗൈസ്, കിട്ടിയാൽ വാങ്ങാം ഗൈസ്. ഡൊമസ്റ്റിക് ഇന്റർനാഷണൽ ടെർമിനലാണ് ഞങ്ങൾ ഇറങ്ങാൻ നേരം ഡൊമസ്റ്റിക് ടെർമിനലിലേക്കാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ ടെർമിനലൊക്കെ ഒന്നും തന്നെ അതായത് എത്ര നമ്മൾ ദുബായിലേക്ക് പോകണം. ഇപ്പം എങ്ങോട്ടാ പോകണത്? ഇവിടെ പുതിയ ബിൽഡിങ്സ് കുറെ ഉണ്ടാകുന്നുണ്ട്. കാണാൻ സാധിക്കുന്നുണ്ടാവും ഉള്ള ബിൽഡിങ്സിന്റെ പണി നടക്കുന്നുണ്ട്. പറഞ്ഞേ 4 മണിക്കോ? പറഞ്ഞിട്ടില്ല, ബുക്ക് ചെയ്യണം. ഇപ്പൊ ബുക്ക് ചെയ്ത ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ എന്തായാലും ടെർമിനലിൽ എത്തിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ടെർമിനൽ ലെഫ്റ്റ് ആണ്, ഡൊമസ്റ്റിക് റൈറ്റ് പോയാലാണ്. ട്രെയിനിലാണ്. സർപ്രൈസ് പൊളിക്കല്ലേ? അയ്യോ സോറി, അത് അബാങ്കട്ടെ കേട്ടോ. അബാങ്കട്ടെ പിന്നെ ഉക്രൈനിൽ പോകുമ്പോൾ നമ്മൾ ഇവിടെയാണ് വരാൻ പോകുന്നത്. ഉക്രൈൻ യാത്ര നമുക്ക് ഇവിടെ നിന്നാക്കാം. അപ്പോൾ ഫ്ലൈറ്റ് പോയി നമുക്ക് 5 ശരിക്കും ഇതൊരു ഒപ്പിതളാക്കിയിട്ട് ദുബായിലേക്ക് പോകാൻ വരെ പറഞ്ഞിട്ട് ഞങ്ങൾ ഉക്രൈനിലേക്ക് എന്ന് പറയും. കറക്റ്റ് വരുന്നെങ്കിലേ മെട്രോ കയറി എന്തൊക്കെയോ സുന പണിയുന്നുണ്ട്. വലിയ ബിൽഡിങ്സ് വരുന്നത് ജപ്പാൻ പോയി. പുതിയ എയർപോർട്ട് എന്തായാലും വൻ വികസനത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് തോന്നുന്നു. അടിപൊളി അടിപൊളി. ചെന്നൈ എയർപോർട്ടിൽ ആദ്യമായിട്ട് വന്ന നമ്മളോടാണ് ഓട്ടോക്കാരൻ അടക്കമുള്ള ആൾക്കാർ വഴി വഹിക്കുന്നത്. എന്താണെന്ന് തമിഴ്മാര്, ഈ നാട്ടിലുള്ള തമിഴ്മാര് നമ്മളോട് വഴി വഹിക്കാം. ആദ്യമായിട്ടായി എയർപോർട്ടിൽ കാണുന്നതന്നെ നമ്മൾ അറിയാത്തത് അല്ല. നമ്മൾ പറഞ്ഞു കൊടുക്കുക എങ്ങനെയാണ് നമ്മൾ നമുക്ക് കിട്ടിയ വിവരങ്ങൾ നമ്മൾ കറക്റ്റ് ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട്. എന്താ സാധനം? ക്രെയിനോ? ഗൈസ്, അപ്പൊ നമ്മൾ ഡൊമസ്റ്റിക് ഡിപ്പാർച്ചർ എത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്ലൈറ്റ് എപ്പാന്നറിയില്ല. 4:00 പറഞ്ഞു. ആ ഓ, ഏതാ വണ്ടി? 5 ഞങ്ങള് ചെന്നൈയിൽ വന്നിരുന്ന ബിരിയാണി ഓർഡർ ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിന്ന് നല്ല ചൂടുണ്ട്, പൊട്ടിക്കാൻ എന്താ സ്ഥിതി നോക്കാം. ഇതിന്റെ കൂടെയുള്ള പാക്കേജ് തൈര് മുളക് ഇതാണ് കൊണ്ടാട്ടം. തൈരുണ്ട്, രാവിലെ എഗ്ഗ് ഉണ്ട് കേട്ടോ. ഇതിന്റെ ഒരു കറി, മസാല പോലത്തെ കറിയുണ്ട്. ഇനി ഇവിടെ 4 കറികൾ വേറെ ഉണ്ട്, എന്താണെന്നറിയില്ല.
എന്തായാലും ചോറ് വന്ന് കഴിഞ്ഞപ്പോൾ കഴിയട്ടെ. കൺട്രോൾ കൺട്രോൾ ഇല്ല, വിശന്ന് കഴിയുന്നില്ല. ഇവിടെ എഗ്ഗ് കൊളിച്ചിരിക്കുന്ന എഗ്ഗ് കൊളിച്ചിരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് കഴിക്കാൻ തുടങ്ങാം. Many hours later. கைஸ் இது வந்து முட்டாய் தருவு. இந்த யாருமே இல்லை. ரொம்ப பிரமாதமான இடம். ஒராள கடையில இது வந்து கேரளாவுக்கு ஃபேமஸ் ஒன்று. ஸ்ட்ரீட்ஸுக்கு பேர் கேட்ட இடம். இவட தனிப்பட்ட ஜூஸ் கிட்டான இடம். 9 SM ஸ்ட்ரீட் ஆன. பஷே ஆர்க்காருக்கு வளர குறவாட்டோ. இன்னும் இன்னும் திங்களாச்சு இல்லை, திங்களாச்சு ஒன்றும் ஆள்க்கார் இல்ல. ഗൈസ് നമ്മളെല്ലാവരും ഇപ്പോൾ ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഫൈസ് ഉണ്ട്, ശിലംബായി അയ്യോ ആരോഗ്യ ക്ലിനിക്കിലാണ് വന്നിരിക്കുന്നത്. ആരോഗ്യ ഹോസ്പിറ്റൽ കമ്പളക്കാട് ടെസ്റ്റിങ്ങിന് വേണ്ടി വന്നിരിക്കുന്നത്. ആൻറ്റിജൻ എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു സേഫ്റ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് വന്നിട്ടുള്ളത്. ചേച്ചിമാരൊക്കെ ചോറും കൊണ്ട് പോകുന്നുണ്ട്. എന്താ സ്റ്റാഫുകളൊക്കെ ഉണ്ടോ? ഇത് ആരോഗ്യം എന്ന് പറഞ്ഞത് ഇപ്പോൾ കോവിഡ് കെയറിന് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ് ചെയ്ത് തുടങ്ങിയെന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇതുവരെ നമ്മൾ കുറേ നേരമായി ഇരിക്കുന്നു, ഒരു ആൻറ്റിജൻ ടെസ്റ്റ് ഇതുവരെ നടത്തിയിട്ടില്ല. ആൻറ്റിജൻ ബ്ലോഗർ തലൈവനോട് ആൻറ്റിജൻ ടെസ്റ്റ് കണ്ണിൽ നോക്കി. മൂക്കിലാണെങ്കിലും എഫക്റ്റ് കണ്ണിലാണ്. കഥയിലെ ജീവിതത്തിൽ പോയാലെ ഇപ്പൊ സണ്ണൻ്റെ ആൻറ്റിജൻ നമ്മൾ ഷൂട്ട് പണ്ട്. ഒന്നും സീനില്ലാണ്ടോ? എനിക്ക് ആദ്യമുള്ള ഇതാണ്, സ്ട്രോങ് ആണ്. കഴിഞ്ഞോ വിജയകരമായ ആൻറ്റിജൻ പൂർത്തീകരിച്ചിരിക്കുന്നു. ശിലംബായി ഉയർവിടുണ്ട്. ചെന്നൈ വ്ളോഗർ ഫൈസ് ഉയർത്തിലെ പെരിയ തണുപ്പ് താങ്ക മുടിയല്ലേ. അപ്പോൾ നമ്മുടെ ചെന്നൈ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും ബൈ. കിടിലും വീഡിയോസായിട്ട് പിന്നെ കാണാം. ബൈ.